That's it. Hey. Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു വീഡിയോന്റെ ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ ആ വീഡിയോ എങ്ങനെ നിങ്ങൾ പ്രിവ്യൂല കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വീഡിയോ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ലേഡ് പിടിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രിവ്യൂല് കണ്ട ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ യൂസിന് അപ്ലിക്കേഷൻ വി എൻ വീഡിയോ എഡിറ്റർ എന്ന അപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വി എൻ വീഡിയോ എഡിറ്റർ എന്ന അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു അപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ 13 ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു 13 ഇമേജസിൻ്റെ കൂടെ ഒരു വീഡിയോയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഫസ്റ്റിൽ നിങ്ങൾ കണ്ട ഒരു പാത്രം വന്നിട്ട് നമ്മളെ തലയിൽ വന്നിട്ട് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു അപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഈ അപ്ലിക്കേഷനിലേക്ക് ഒരു വീഡിയോ അതിന് കൂടെ 13 ഇമേജസ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുഖത്തെ ആഡ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ബീറ്റിന് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തൊരു ഇമേജസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്തതുപോലെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയ കണ്ടന്റ് വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസിനെ യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ചെക്ക് ഔട്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് ചെയ്യുന്നത് മ്യൂസിക്കിൻ്റെ ബീറ്റിന് അനുസരിച്ച് ഒരു ഇമേജസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് ചെയ്ത ഫസ്റ്റ് ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ട്രിം എന്ന നെയിമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.44 ആക്കി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.20 ആക്കി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.33 ആക്കി കൊടുക്കുക. ഇനി നാലാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.37 ആക്കി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.33 ആക്കി കൊടുക്കുക. ഇനി ആറാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.15 ആക്കി കൊടുക്കുക. ഇനി ഏഴാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.24 ആക്കി കൊടുക്കുക. ഇനി എട്ടാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.30 ആക്കി കൊടുക്കുക. ഇനി ഒമ്പതാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.36 ആക്കി കൊടുക്കുക. ഇനി പത്താമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.57 ആക്കി കൊടുക്കുക. ഇനി പതിനൊന്നാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.23 ആക്കി കൊടുക്കുക. ഇനി പന്ത്രണ്ടാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.34 ആക്കി കൊടുക്കുക. ഇനി ലാസ്റ്റിലെ 13 ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.33 ആക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത മ്യൂസിക്കിൻ്റെ ബീറ്റിന് അനുസരിച്ച് ഒരു ഇമേജസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യൽ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ആഡ് ചെയ്ത ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് അവിടെ ഫിൽ സ്ക്രീൻ ആക്കി കിട്ടും. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് നിങ്ങൾ എല്ലാ ഇമേജ് ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത എല്ലാ ഇമേജസ് ഒരു ഫിൽ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ക്രിയേറ്റിംഗ് കൂടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് പറ്റി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം ലേറ്റർ ആയ വീഡിയോസിനായി നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ നമ്മൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.